പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൊസാർട്ട് ഗ്ലോബൽ ഫർണിച്ചർ, NH കോട്ടക്കൽ, കേരളത്തിലുടനീളം ഷോറൂമുകൾ. ഓർമ്മകൾ അങ്ങനെയാണ്. ജീവിതത്തിൻ്റെ ഇടത്താവളങ്ങളിൽ മനസ്സിൻ്റെ ഏതോ കോണിലത് താനെ കൂടുകൂട്ടുന്നു. ഹൃദയത്തിൻ്റെ വിശാലതയിൽ തെളിനിലാവായി ഭൂമിയെ ചുംബിച്ചുകൊണ്ട് നമുക്ക് മുമ്പേ നടന്നു പോയവർ, നിശ്വാസങ്ങൾ പോലും സാന്ത്വനമേകിയ അവരുടെ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഇരിപ്പിടങ്ങൾ കാലം മായ്ക്കാത്ത ഓർമ്മകളായി നമുക്ക് മുന്നിൽ എന്നുമുണ്ട്. ഓർമ്മകളിലെ ആ ഇരിപ്പിടങ്ങൾ. സ്നേഹവും സൗമ്യതയും സമന്വയിപ്പിച്ച ഹൃദയഭാഷയിലൂടെ, വിവേകവും സഹിഷ്ണുതയും നിറഞ്ഞ വചനങ്ങളിലൂടെ ചരിത്രത്തിൻ്റെ ഏടുകളിൽ സമാധാനത്തിൻ്റെ വെന്നിക്കൊടി പാറിച്ചവർ ഏറെ. ക്രിയാത്മകമായ ഐക്യത്തിൻ്റെ ഭാഷ സംസാരിക്കുകയും രാജ്യവും മതങ്ങളും സമുദായങ്ങളുമെല്ലാം ജനങ്ങളുടെ ക്ഷേമത്തിനും നിലനിൽപ്പിനുമാണെന്ന് നമ്മളെ നിരന്തരം ബോധ്യപ്പെടുത്തുകയും ചെയ്തവർ. നേതൃത്വത്തിൻ്റെ ഉപാധികളിൽ അകപ്പെടുന്ന വ്യക്തികളാകാതെ കർമ്മമണ്ഡലങ്ങളിലെ ഇവരുടെ വ്യക്തിത്വമാണ് ഇന്നും നമുക്ക് ചുറ്റും പ്രസരിക്കുന്നത്. ഭാഷയോ ദേശമോ വർഗവർണ്ണങ്ങളോ ഒന്നും ഈ പുണ്യാത്മാക്കളുടെ സഞ്ചാരപഥങ്ങളിൽ വിഘ്നങ്ങളായിരുന്നില്ല. ജീവിതം സന്ധ്യേ, നീ തന്നെ മരണവും സന്ധ്യേ, നീ തന്നെ ഇരുളുന്നു, നീ തന്നെ മറയുന്നു, നീ തന്നെ. 1930 സെപ്റ്റംബർ 12 കുട്ടനാട് കാവാലംകരയിലാണ് കവി അയ്യപ്പ പണിക്കരുടെ ജനനം. ഉറയുന്നു ഘനശൈത്യഭാരം, നിന്നിൽ പിറക്കുന്നു രാത്രികൾ പകലുകൾ, നിന്നിൽ മരിക്കുന്നു സന്ധ്യേ. 1951 BA ബിരുദമെടുത്ത ശേഷം അമേരിക്കയിലെ ഇന്ത്യാന സർവകലാശാലയിൽ നിന്ന് MA PhD ബിരുദങ്ങളും നേടി. കോട്ടയം CMS കോളേജ്, തിരുവനന്തപുരം മഹാത്മാഗാന്ധി കോളേജ്, യൂണിവേഴ്സിറ്റി കോളേജ്, ഇന്ത്യാന സർവകലാശാല എന്നിവിടങ്ങളിൽ അധ്യാപകനായും സേവനമനുഷ്ഠിച്ചു. അയ്യപ്പ പണിക്കരുടെ കവിതകളിൽ പ്രധാന സവിശേഷതയായി കാണേണ്ടത് വസ്തുക്കളെയും സംഭവങ്ങളെയും പുറമേ നിന്ന് കാണുന്നത് പോലെ പ്രകാശിപ്പിക്കുന്നതിന് പകരം അവയുടെ ആന്തരിക സത്തയുടെ ഉൾക്കണ്ണുകളിൽ തെളിയുന്ന ദൃശ്യം മൂർത്തീകരിക്കുക എന്ന പ്രക്രിയയാണ്. ആന്തരിക യാഥാർത്ഥ്യത്തിന്റെ ശ്രദ്ധചിത്രങ്ങൾ വിധാനിച്ച് ഒരു സങ്കല്പ പ്രപഞ്ചം പണിതുയർത്തുന്ന ആ കലാവിരുദ്ധന് അർത്ഥമന്വേഷിക്കുന്നവർ ആ കവിതകളിലെ സ്വരവർണ്ണരഞ്ജനങ്ങളെയാണ് ആദ്യമറിയേണ്ടത്. അതിൽ നിന്നും നമ്മൾ അന്വേഷിക്കുന്ന കാവ്യാർത്ഥ്യങ്ങളെ വേർതിരിച്ചെടുക്കാനാവും. അയ്യപ്പ പണിക്കരുടെ മിക്ക കവിതകളിലുമുള്ള സ്വപ്നദൃശ്യങ്ങളിലെല്ലാം നിഴലിന്റെയും നിലാവിന്റെയും ജലാശയത്തിന്റെയും നാദപ്രവാഹത്തിന്റെയും സാന്നിധ്യമുണ്ട്. വ്യക്തിയുടെയും രാഷ്ട്രത്തിന്റെയും ചിത്രങ്ങളെ പ്രകൃതിയുമായി മനോഹരമായി ഇണക്കി ചേർക്കുവാനുള്ള കവിയുടെ കഴിവ് അപാരമാണ്. മുടി പിന്നി മെടയുന്ന വിരൽ നീണ്ടു നീണ്ടു നിൻ മടിയിലെ കുടിലിൽ ചെന്ന ഭയം തിരക്കുന്നു. ഉള്ളടക്കത്തിലും അവതരണത്തിലും അദ്ദേഹത്തിന്റെ കാവ്യമണ്ഡലം ഉളവാക്കുന്ന വൈവിധ്യവും കവിതകൾ തോറും പല രൂപങ്ങളിൽ മാറി മാറി സംജാതമാകുന്ന അദ്ദേഹത്തിന്റെ വ്യക്തിത്വവും ലളിതമായ ഒരു നിർവചനത്തിനോ ഉപരിപ്ലവമായ ചില കണ്ടെത്തലുകൾക്കോ എളുപ്പം വഴങ്ങുന്നതല്ല. ചുംബനം പകരാതെ മഞ്ഞിന്റെ കുളിരിൽ കഴിഞ്ഞുവോ നമ്മൾ,
ഒരു വാതിൽ മെല്ലെ തുറന്നിറങ്ങുന്ന പോൽ. രചനാരീതിയിൽ അതിനുള്ള ബഹുമുഖത്വമാണ് അയ്യപ്പപ്പണിക്കരെ ആധുനിക കവിതാ പ്രസ്ഥാനങ്ങളുടെ വക്താവായി അവരോധിക്കപ്പെടുന്നത്. വിഷയങ്ങളിലെ ഏറ്റക്കുറച്ചിലുകൾക്ക് വിരാമമിടാതെ എന്തും സധൈര്യം കവിതയിലേക്ക് രൂപാന്തരപ്പെടുത്തുന്നിടത്താണ് പണിക്കർ ശ്രദ്ധേയനാവുന്നത്. പലരുണ്ടു താരങ്ങൾ അവർ നിന്നെ ലാളിച്ചു, പലതും പറഞ്ഞതിൻ ലഹരിയായി തീർന്നുവോ പറയൂ മനോഹരി സന്ധ്യ. കവിതകളുടെ പശ്ചാത്തലം കേരളക്കരയിൽ മാത്രം ഒതുങ്ങാതെ വിദേശ രാജ്യങ്ങളിലെ ചരിത്രമുറങ്ങുന്ന പ്രദേശങ്ങളും അമേരിക്കയിലെ വൻ നഗരങ്ങളുമെല്ലാം സ്വന്തം കവിതയിൽ ഇതിവൃത്തമായി അയ്യപ്പ പണിക്കർ ഉപയോഗിച്ചിരിക്കുന്നു. കാർട്ടൂൺ കവിതകൾ, ഡയറി കവിതകൾ, ഗദ്യത്തിലുള്ള സാരോപദേശ കവിതകൾ, ഉപന്യാസ കവിതകൾ, പരിഹാസത്തോറ്റങ്ങൾ, പക്ഷിപ്പാട്ടുകൾ, ദേവീസ്തോത്രങ്ങൾ എന്നിങ്ങനെ പോകുന്നു രചനാ സമ്പ്രദായത്തിലുള്ള അദ്ദേഹത്തിന്റെ വൈവിധ്യമാർന്ന കവിതകൾ. സാമ്പ്രദായിക ഭാഷയുടെ പരിമിതികളെ അതിജീവിച്ചുകൊണ്ട് കവിതയെ സർവശേഷിയായ ഒരു മാധ്യമമായി ഉയർത്തുന്ന ശ്രമവും ഈ കവിതകളിൽ വ്യാഖ്യാനിക്കാവുന്നതാണ്. ഭാവതലത്തിലല്ല, ചിന്താതലത്തിലാണ് പല പ്രമേയങ്ങളും വിഹരിക്കുന്നത്. നിന്റെ ഈ നിഴലൊക്കെ അഴലെന്നു കരുതിയൻ തന്ത്രികളെ നിൻ വിരലിൽ വെച്ചു. അറിയുന്നു ഞാൻ ഇന്നു നിന്റെ വിഷമൂർച്ചയിൽ പിടയുന്നുവെങ്കിലും. പുന്നാരദുഃഖം, ഒരുനാൾ എന്നീ രചനകളിൽ കാൽപ്പനികതയുടെ ദൗർബല്യങ്ങളെ പണിക്കർ പരിഹസിക്കുന്നുവെങ്കിൽ പകലുകൾ രാത്രികളിലെ ചില ഭാഗങ്ങളിലും ഗോപികാദണ്ഡകത്തിലും കാൽപ്പനികമായ ജീവിത ദർശനം കവിതകളെ ഭാവസാന്ദ്രമാക്കുന്നു. ആത്മസത്ത കവിതകളിൽ ഒളിച്ചുവെച്ച് ആത്മദർശനപരമായ അംശത്തെ നിയന്ത്രിച്ച് മിതപ്പെടുത്തുന്ന രചനാ വൈഭവവും ചില കവിതകളിൽ കാണാം. മൂകാംബിക എന്ന കവിത അതിനുദാഹരണമാണ്. പുരൂരവസ്, മൃത്യുപൂജ, കുടുംബപുരാണം, പകലുകൾ രാത്രികൾ, ഗോപികാദണ്ഡകം എന്നിവയാണ് അയ്യപ്പ പണിക്കരുടെ പ്രസിദ്ധമായ കവിതകൾ. കൂടാതെ വ്യക്തിചിത്രങ്ങൾ, യാത്രാദൃശ്യങ്ങൾ, അഗ്നിപൂജ, ഗോത്രായനം, കവിദർശനം, അന്തസന്നിവേശം എന്നിവയും ശ്രദ്ധേയമാണ്. വൈകാരിക അനുഭൂതികൾ ഘനീഭവിക്കുന്ന സ്വപ്നത്തിന്റെയും മിഥ്യയുടെയും ലോകമാണ് അയ്യപ്പ പണിക്കർ എന്ന കവിയുടെ പ്രപഞ്ചം. ഓരോ കലാസൃഷ്ടിയും ഓരോ വെളിപാട് പോലെ ആന്തരിക ജീവിതത്തെ ബാഹ്യവൽക്കരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതീകങ്ങളെ കവി വ്യാഖ്യാനിക്കുന്നു അറിവിന്റെയും അനുഭൂതിയുടെയും ആഴങ്ങളിലേക്ക്. പണിക്കരുടെ ഗോപികാദണ്ഡനമെന്ന കവിത കൃഷ്ണഗോപികാ ബന്ധത്തിന്റെ വേറൊരു മുഖം നമുക്ക് കാണിച്ചു തരുന്നു. ഓർമ്മയും വിസ്മൃതിയുമാണ് ഗോപികാദണ്ഡകത്തിന്റെ കാതൽ. വരളുന്ന ചുണ്ടിലെ നനവാർന്നൊരുമതൻ മധുവായി മധുരമായി അറിയുന്നു നിന്നെ ഞാൻ. ഗോപികേ നിന്റെ ഈ ചിരകാല വിരഹത്തിലൊരു നാളിലുറയുന്ന കനിവായി കാവ്യമായി അറിയുന്നു ഗോപികേ നിന്നെ ഞാൻ. Thank you.
അറിവെന്ന ഓർമ്മയും അരിയായിക എന്ന വിസ്മൃതിയും ചേർന്നുള്ള ആശയം വളരെ മനോഹരമായി കവിതയിൽ പ്രതിപാദിച്ചിരിക്കുന്നു. കവിതയുടെ അവസാനത്തിൽ ഗോപിക കൃഷ്ണനെ കവിഞ്ഞു നിൽക്കുന്നു. മർത്യജീവിതത്തിൻ്റെ അങ്കുരവും ആധാരവും അന്ത്യവുമായി ഗോപിക കൃഷ്ണനെയും ഉൾക്കൊള്ളുന്നു. ഈ അറിവിലേക്കാണ് കൃഷ്ണന്റെ സത്തവിലയം പ്രാപിക്കുന്നത്. ഇങ്ങനെ ഗോപിക കൃഷ്ണ തത്വം മാറ്റി വരച്ചു കാട്ടുന്നു. സഹജീവിത്വം, പരസ്പരാശ്രയം എന്നിവ കൊണ്ട് മാത്രം ജീവസന്ധാരണം സാധിക്കുന്ന രണ്ട് ജീവികൾ തമ്മിലുള്ള ശാശ്വത ബന്ധമാണ് ഇതിനാധാരം. വിരലാൽ മനസ്സിൻ്റെ ഇതളുകൾ തടവും തുഴിട നെഞ്ചിലിടി വെട്ടും ഏകാന്ത ശോകത്തിലിടയുന്ന കൺപോള നനയുന്ന ഗോപിക. ഇടയനെ കാണുവാനോടിക്കിതയ്ക്കാതെ ഓടക്കുഴൽ വിളി കാതോർത്തു നിൽക്കാതെ എവിടെയാണവിടെ നിന്നിവനെ സ്മരിച്ചുകൊണ്ടകലും പരാതിയും കൈമലർക്കും വിളി തൂവാതെ നിർത്തി മുകരുന്ന ഗോപികേ. തിട്ടവാതിൽ തുറന്നാലുമോമൽ തളരാതെ കയ്യെത്തി നീട്ടിപ്പിടിച്ചു തഴുകൂത്തടം തള്ളിയാർക്കുന്ന യമുന തൻ തിരമാല കൊൽകുന്ന തീരമാമിവനെ നീ തഴുകൂ. തഴുകൂ തണുപ്പിൻ്റെ ചൂടും ചൂടിൻ തണുപ്പും പകരുന്ന ഹേമന്തമായി പടരുന്ന തീനാളമായി പിടയുന്ന ചോരക്കുഴലൊത്തുരോടക്കുഴലായി വന്നെൻ്റെ ചുണ്ടിൽ തുടിക്കൂ. തൊടുക്കൂത്തുടം ചേർന്നൊരോ മൽപശുവിൻ്റെ മുല പോലെ മാർദ്ദവും വിങ്ങിച്ചുരത്തു മധുമാസ വധുവിൻ്റെ സമ്മാനമാകുമി വനമാല പങ്കിട്ടെടുക്കൂ. ചിരിക്കൂ ചിരിക്കൂ മൃദുവായി മിഴിനീരിലുലയുന്ന മഴവില്ലു പോൽ പുഞ്ചിരിക്കൂ. തളകെട്ടി വളയിട്ടു താളം ചവിട്ടി തളിരത്ത പാവാടവട്ടം ചുഴറ്റി പദപാദ നീളം മയക്കുന്നി കുഞ്ചങ്ങൾ അവിടെത്ര ഗോപിമാർ അവിടെ നീ പോകേണ്ട അവിടെ നീ പോകേണ്ടത് അവരുടെ മാർഗമെന്നറിയൂ. മാർഗം വിഭിന്നമാണതു ഞാനറിഞ്ഞെന്നുമറിയൂ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ജനിച്ച് 4 ദിവസത്തിന് ശേഷം അച്ഛൻ അമേരിക്കയിലേക്ക് യാത്രയായി. പിന്നെ എനിക്ക് 2.5 വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ തിരിച്ചു വരുന്നത്. അങ്ങനെ 2.5 വയസ്സ് മുതൽ 36 വയസ്സ് വരെ
അച്ഛൻ്റെ ഓമനപ്പെറ്റായി ഗാന്ധിനഗറിൽ ഇവിടെ കഴിഞ്ഞു. ഇന്നും ഇവിടിങ്ങനെ ജീവിക്കുന്നു അച്ഛൻ്റെ ഓർമ്മകളുമായി. അച്ഛൻ എന്നും എനിക്ക് വാത്സല്യം വാരിക്കോരി തന്നിരുന്നു. അച്ഛനില്ലാത്ത ലോകം ഞാൻ ഒരിക്കലും ആലോചിച്ചിരുന്നില്ല. അച്ഛൻ എനിക്കെല്ലാമായിരുന്നു. എനിക്ക് അച്ഛനെയും അച്ഛൻ എന്നെയും ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞങ്ങൾ തമ്മിൽ വേർതിരിക്കാനാവാത്ത ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്നെ കവിതയിലേക്ക് നയിച്ചതും എൻ്റെ അച്ഛനായിരുന്നു. കുമാരി എന്നുള്ള പേരിൽ ഞാൻ എഴുതി തുടങ്ങിയതും അച്ഛൻ്റെ അച്ഛൻ എൻ്റെ കവിത എഡിറ്റ് ചെയ്ത് തരുമായിരുന്നു. അങ്ങനെ കവിത എഴുതി തുടങ്ങി ഇതുവരെ എത്തി. എൻ്റെ ജീവിതത്തിൽ, അച്ഛനുമായിട്ടുള്ള ജീവിതത്തിൽ ഞാൻ വളരെ പ്രശസ്തരായ ആൾക്കാരെ പരിചയപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടവ നരേഷ് ഗുഹ, ഓംകാർ മൊഹന്തി, ഉമാശങ്കർ ജോഷി, മീന അലക്സാണ്ടർ, സീതാകാന്ത് മഹാപാത്ര, അനന്തമൂർത്തി, ഇവരൊക്കെ കാണാനും പരിചയപ്പെടാനും ധാരാളം അവസരം ലഭിച്ചിട്ടുണ്ട്. കേരളത്തിൽ തന്നെ വലിയ എഴുത്തുകാരായ എൻ പി മുഹമ്മദ്, വൈക്കം മുഹമ്മദ് ബഷീർ, തകഴി ശിവശങ്കരപ്പിള്ള, വൈലോപ്പള്ളി ശ്രീധര മേനോൻ, വിഷ്ണു നാരായണൻ നമ്പൂതിരി, ഒ എൻ വി കുറുപ്പ്, സുധകുമാരി, കടമനിട്ട, ഇവരൊക്കെ ആയിട്ട് സംസാരിക്കാനും സംവദിക്കാനും ഉള്ള അവസരം ഈ വീട്ടിൽ അവർ വരികയും അവരുമായിട്ട് സമ്പർക്കം പുലർത്തുകയും ചെയ്തിട്ടുണ്ട്. അച്ഛൻ തന്നെ കേരള കവിത എന്ന പേരിൽ ഒരു കവിതാ മാസിക ഇറക്കുകയും ആണ്ടിൽ ഒന്നായി ചുരുക്കുകയും എന്നിട്ട് അതിൽ ഏറ്റവും പുതിയതായി എഴുതുന്നവരുടെ ആദ്യത്തെ കവിത അതിൽ തന്നെ ഇടുകയും ചെയ്തിട്ടുണ്ട്. അച്ഛൻ്റെ വിയോഗത്തിന് ശേഷം അച്ഛൻ്റെ പുസ്തകങ്ങൾ വായിക്കുകയും ധാരാളം എഴുതുകയും ഇവിടെയുള്ള പുസ്തകങ്ങൾ വായിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ അച്ഛൻ ഇവിടെ തന്നെ ഉണ്ടെന്നുള്ള ഓർമ്മയിൽ സങ്കല്പിച്ചുകൊണ്ടാണ് ഇപ്പോഴും ജീവിതം മുന്നോട്ട് നീങ്ങുന്നത്. കവിതയ്ക്കും നിരൂപണത്തിനുമെല്ലാമായി നിരവധി അവാർഡുകളും ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. നീ തന്നെ ഇരുളുന്നു, നീ തന്നെ മറയുന്നു, നീ തന്നെ സന്ധ്യേ. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, എസ് പി സി എസ് അവാർഡ്, ഫാദർ എബ്രഹാം വടക്കേൽ അവാർഡ്, സി ബി കുമാരൻ എൻഡോമെന്റ്, ഉള്ളൂർ പുരസ്കാരം, മഹാകവി കുട്ടമത്ത പുരസ്കാരം, സമസ്ത കേരള സാഹിത്യ പരിഷത്തിന്റെ പുരസ്കാരം എന്നിവ ചിലത് മാത്രമാണ്. ചിറകറ്റ പക്ഷിക്ക് ചിറകുമായി നീ ഇനി പിറകെ വരല്ലേ വരല്ലേ. അവസാനം അവസാന യാത്ര പറഞ്ഞു നീ ഇനിയും വരല്ലേ വരല്ലേ. മൃതരായി മൃതരായി ദഹിച്ചുപോയി നീ വെച്ച മെഴുകിൻ തിരികളും സന്ധ്യേ. ഇനിയില്ല ദീപങ്ങൾ, ഇനിയില്ല ദീപ്തികൾ, ഇനിയും വെളിച്ചം തരല്ലേ. ഒടുവിൽ നിൻ ജീവിതത്തിന്റെ വിരോധാഭാസങ്ങളെയും വൈപരീത്യങ്ങളെയും വ്യർത്ഥതകളെയും കുറിച്ചുള്ള അവബോധം നമ്മളിൽ ഉണർത്താൻ അയ്യപ്പ പണിക്കരുടെ മിക്ക കവിതകൾക്കും സാധിക്കുന്നു. വാക്കുകൾ ഉത്തരം കിട്ടാത്ത പല കടങ്കഥകളും നമ്മളോട് തന്നെ ചോദിക്കുന്നു അവയുടെ ആന്തരാർത്ഥങ്ങളെ വ്യാഖ്യാനിക്കുവാൻ. കാലമിനിയും എത്രയോ കിടക്കുന്നു ആ വ്യാഖ്യാനങ്ങൾക്കായി. അവസാനം 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 ഈ യാത്ര, അവസാനം അവസാനമല്ലോ. അവസാനം 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 ഈ യാത്ര, അവസാനം അവസാനമല്ലോ. Thank you.
നിങ്ങൾക്കായി അവതരിപ്പിച്ചത് മൊസാർട്ട് ഗ്ലോബൽ ഫർണിച്ചർ, NH കോട്ടക്കൽ, കേരളത്തിലുടനീളം ഷോറൂമുകൾ.